ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് ടി എ ജോബ്സിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിന് കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് എൻ എഫ് എല്ലാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി വന്നിട്ടുള്ളത് ഇതിലേക്ക് ആർക്കൊക്കെ അപേക്ഷിക്കാമെന്നും ഇതിലേക്ക് അപേക്ഷിക്കേണ്ട ഏജ് ലിമിറ്റ് എന്തൊക്കെയാണെന്നും ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്നും ഒക്കെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം അതിനു മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കൂടാതെ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം സർക്കാരിന് കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നാഷണൽ ഫെർട്ടിലൈസേഷൻ ലിമിറ്റഡ് ആണ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ടുള്ളത് ആകെ മൊത്തം നൂറ്റി എൺപത്തി മൂന്ന് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതിലേക്ക് ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പതിനേഴാം തീയതിയാണ് ഇനി നമുക്കിതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം ഇതിലേക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ് ആണ് പോസ്റ്റുകൾ വന്നിട്ട് ജൂനിയർ എൻജിനീയറിങ് അസിസ്റ്റൻ്റ് ഗ്രേഡ് ടു ലോക്കോ ലോക്കോ അറ്റൻഡ് ഗ്രേഡ് ടു ആൻഡ് ത്രീ അറ്റൻഡൻറ്റ് ഗ്രേഡ് വണ്ണ് ആൻഡ് മാർക്കറ്റിംഗ് റെപ്രസെൻറ്റേറ്റീവ് എന്നിങ്ങനെയാണ് പോസ്റ്റുകൾ ആകെ മൊത്തം നൂറ്റി എൺപത്തി മൂന്ന് വേക്കൻസിയാണുള്ളത് എവിടെയും ഉയർന്ന ശമ്പളത്തിൽ ജോലി ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് ഇത് നല്ലൊരു അവസരം തന്നെയാണ് ഏകദേശം എഴുപത്തി മൂവായിരം മുതൽ അറുപത്തി നാലായിരം വരെയാണ് സാലറി ഓൺലൈൻ വഴിയാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പതിനേഴാണ് ഇനി ഇതിലേക്കുള്ള ഓരോ പോസ്റ്റുകളും അതിലേക്കുള്ള വേക്കൻസി നോക്കാം ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് ഗ്രേഡ് ടുവിലേക്ക് എൺപത്തി ഏഴ് ഒഴിവുകളാണുള്ളത് ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു ഇൻസ്ട്രമെൻറ്റേഷൻ പതിനഞ്ച് ഒഴിവുകൾ ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു ഇലക്ട്രിക്കിൽ ഏഴ് വേക്കൻസി ലോക്കോ അറ്റൻ്റൻറ്റ് ഗ്രേഡ് ടുവിൽ നാല് വേക്കൻസി ലോക്കോ അറ്റൻഡൻറ് ഗ്രേഡ് ത്രീയിൽ പത്തൊമ്പത് വേക്കൻസി അറ്റൻഡൻറ്റ് ഗ്രേഡ് വണ്ണ് മെക്കാനിക്കൽ ഫിൽറ്റർ പതിനേഴ് അറ്റൻഡൻറ്റ് ഗ്രേഡ് വണ്ണ് മെക്കാനിക്കൽ ഇലക്ട്രോണിക്കൽ പത്തൊമ്പത് മാർക്കറ്റി റെപ്രസൻറ്റേറ്റീവ് പതിനഞ്ച് വേക്കൻസി അങ്ങനെ മൊത്തം നൂറ്റി എൺപത്തി മൂന്ന് വേക്കൻസിയാണ് ഇപ്പോൾ ഉള്ളത് ഇനി ഇതിലേക്കുള്ള ഏജ് ലിമിറ്റഡ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻ്റ് ഗ്രേഡ് ടു പ്രൊഡക്ഷനിലേക്ക് മിനിമം പതിനെട്ട് വയസ്സും മാക്സിമം മുപ്പത് വയസ്സുമാണ് പറഞ്ഞിട്ടുള്ളത് ജൂനിയർ എഞ്ചിനീയറിങ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടുവിലേക്കും ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു ഇലക്ട്രോണിക് ലോക്കൽ അറ്റൻഡൻറ് ഗ്രേഡ് ടു ലോക്കൽ അറ്റൻഡൻറ്റ് ഗ്രേഡ് ത്രീ അറ്റൻഡൻറ്റ് ഗ്രേഡ് വണ് ഫിൽട്ടർ അറ്റൻഡൻറ്റ് ഗ്രേഡ് വണ് ഇലക്ട്രിക്കൽ മാർക്കറ്റിംഗ് റെപ്രസെൻറ്റേറ്റീവ് തുടങ്ങിയ എല്ലാ പോസ്റ്റുകളിലേക്കും തന്നെ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ബി എസ് സി ഡിഗ്രിയാണ് പറയുന്നത് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് തുടങ്ങിയവയിൽ ഡിഗ്രി ഉള്ള അമ്പത് ശതമാനം മാർക്കോടുകൂടി ഡിഗ്രി പാസ്സായിട്ടുള്ള ജനറൽ ഒ ബി എസ് സി അപ്ലൈ ചെയ്യാം കൂടാതെ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി ക്യാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നാൽപ്പത്തി അഞ്ച് ശതമാനം മാർക്കോടുകൂടി പാസ്സായാൽ മതി കൂടാതെ മൂന്ന് വർഷത്തെ ഡിപ്ലോമ ഉണ്ടായിരിക്കണം കെമിക്കൽ എഞ്ചിനീയറിംഗിൽ അതിലും മിനിമം അമ്പത് ശതമാനം മാർക്കാണ് പറയുന്നത് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു വിഭാഗക്കാർക്ക് നാൽപ്പത്തഞ്ച് ശതമാനം മാർക്കോടുകൂടി എസ് സി എസ് ടി പി ഡബ്ല്യു ഡി ക്യാൻഡിഡേറ്റ്സും പാസ്സായിരിക്കണം ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻ്റ് ഗ്രേഡ് ടു ഇൻസ്ട്രമെൻറ്റേഷനിലേക്ക് വരുന്നത് മൂന്ന് വർഷത്തെ ഡിപ്ലോമ കോഴ്സ് തന്നെയാണ് ഇൻസ്ട്രമെൻറ്റേഷൻ ആൻഡ് ഇൻസ് ഇൻസ്ട്രമെൻ്റേഷൻ ഓർ ഇൻസ്ട്രമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ അതല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രമെൻറ്റേഷൻ അതല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഇൻസ്ട്രമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ അതല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഇൻസ്ട്രമെൻറ്റേഷൻ അതല്ലെങ്കിൽ പ്രോസസ്സ് കൺട്രോൾ ഇൻസ്ട്രമെൻറ്റേഷൻ അതല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രോണിക്കൽ അതല്ലെങ്കിൽ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രമെൻറ്റേഷൻ അതല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അതല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കൺട്രോൾ എൻജിനീയറിംഗ് അതല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് എഞ്ചിനീയറിംഗ് അതല്ലെങ്കിൽ ഇൻസ്ട്രമെൻറ്റേഷൻ ആൻഡ് പ്രോസസിങ് കൺട്രോൾ ഈ വിഷയങ്ങളിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് ക്യാൻഡിഡേറ്റ്സ് അമ്പത് ശതമാനത്തോടെ മാർക്കോടുകൂടിയും എസ് സി എസ് സി പി ഡബ്ല്യു ഡി ക്യാൻഡിഡേറ്റ്സ് നാൽപ്പത്തി അഞ്ച് ശതമാനം മാർക്കോടുകൂടിയും പാസ്സായിരിക്കണം ഇനി ജൂനിയർ എൻജിനീയറിംഗ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു ഇലക്ട്രിക്കിലേക്ക് മൂന്ന് വർഷത്തെ ഡിപ്ലോമയാണ് ഇതിലേക്കും പറയുന്നത് ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിത്ത് മിനിമം അൻപത് ശതമാനം മാർക്കോടുകൂടി ജനറൽ കാർക്കും ഒ ഒ ബി സി ഇ ഡബ്ല്യു എസിനും നാൽപ്പത്തഞ്ച് ശതമാനം മാർക്ക് എസ് സി എസ് ടി പി ഡബ്ല്യു ക്യാൻഡിഡേറ്റ്സിനും പറയുന്നുണ്ട് ഇനി ലോക്കോ അറ്റൻഡൻറ്റ് ഗേഡ് ടുവിൽ പറയുന്നത് മെട്രിക് പ്ലസ് റെഗുലർ ആയി ടി അതും ഇലക്ട്രീഷ്യനാണ് അതിൽ അൻപത് ശതമാനം മാർക്ക് വേണം ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു സി ക്യാൻഡിഡേറ്റ്സിന് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി ക്യാൻഡിഡേറ്റ്സിനാണെങ്കിൽ നാൽപ്പത്തി അഞ്ച് ശതമാനം മാർക്കും മതി ഇനി ലോക്കോ അറ്റൻഡൻറ്റ് ഗ്രേഡ് ത്രീ ആണെങ്കിൽ മെട്രിക്കുലേഷൻ എസ് എസ് എൽ സി അല്ലെങ്കിൽ എസ് എസ് എൽ സി പ്ലസ് ഫുൾ ടൈം ഐ ടി എ ഇൻ മെക്കാനിക് ഡീസൽ ട്രേഡ് വിത്ത് മിനിമം അൻപത് ശതമാനം മാർക്ക് അതായത് ജനറൽ കാർ ഒ ബി എസ് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് തുടങ്ങിയ കാൻഡിഡേറ്റ്സിന് എസ് എസ് എൽ സി അതല്ലെങ്കിൽ എസ് 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 സി പ്ലസ് ഫുൾ ടൈം ഐ ടി ഐയിൽ മെക്കാനിക്കൽ ഡീസൽ ട്രേഡിൽ അൻപത് ശതമാനം മാർക്ക് മതി എസ് സി എസ് ടി പി ഡബ്ല്യു ഡി ക്യാൻഡിഡേറ്റ്സിനാണെങ്കിൽ നാൽപ്പത്തി അഞ്ച് ശതമാനം മാർക്കും വേണം അതേപോലെ തന്നെ എൻ എസ് സി സർട്ടിഫിക്കറ്റും വേണം ഇനി അറ്റൻഡൻറ്റ് ഗ്രേഡ് വണ് മെക്കാനിക്കൽ ഫിൽറ്ററിലാണെങ്കിൽ ഇതിലും ജനറൽ ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് ആണെങ്കിൽ അൻപത് ശതമാനം മാർക്കോട് കൂടി മെട്രിക് പ്ലസ് റെഗുലർ ആർ ടി ഐ ഫിൽറ്റർ പാസ്സായിരിക്കണം എസ് സി എസ് സി പി ഡബ്ല്യു ഡി ആണെങ്കിൽ നാൽപ്പത്തി അഞ്ച് ശതമാനം മാർക്ക് മാത്രം മതിയാകും അതേപോലെ തന്നെ അറ്റൻഡൻറ്റ് ഗ്രേഡ് വൺ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ആണെങ്കിൽ ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് അൻപത് ശതമാനം മാർക്കോട് കൂടി മൂന്ന് വർഷത്തെ ഡിപ്ലോമ കോഴ്സ് പാസ്സായിരിക്കണം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലാണ് ഇത് പാസ്സാകേണ്ടത് നാൽപ്പത്തി അഞ്ച് ശതമാനം മാർക്കോടുകൂടി എസ് സി എസ് സി ബി ഡബ്ല്യു ഡി പാസ് കൂടാതെ കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുകയില്ല മിനിമം വിഷൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് സിക്സ് ബൈ സിക്സ് തന്നെയായിരിക്കണം മാർക്കറ്റിംഗ് റെപ്രസെൻറ്റേറ്റീവിലേക്കുള്ള യോഗ്യത പറയുന്നത് ബി എസ് സി അഗ്രികൾച്ചറാണ് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് ആണെങ്കിൽ അമ്പത് ശതമാനം മാർക്കോടുകൂടി ബി എസ് സി അഗ്രികൾച്ചർ പാസ്സായിരിക്കണം എസ് സി എസ് ടി പി ഡബ്ല്യു ഡി ആണെങ്കിൽ നാൽപ്പത്തി അഞ്ച് ശതമാനം കൂടി പാസ്സായാൽ മതി ഇനി ഇതിൻ്റെലേക്കുള്ള ഫീ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ജനറൽ ഒ ബി എസ് സി കാൻഡിഡേറ്റ്സിന് ഇരുന്നൂറ് രൂപ ഫീസ് ഉണ്ട് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി എക്സ് സർവീസ്മാൻ മാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ കാറ്റഗറി തുടങ്ങിയവർക്കൊന്നും അപ്ലൈ ചെയ്യാൻ ഫീസിൻ്റെ ആവശ്യമില്ല ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ വഴിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പതിനേഴാം തീയതി ലാസ്റ്റ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് അതിന് മുമ്പായിട്ട് എല്ലാവരും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ മാക്സിമം എല്ലാവരും ഇത് യൂട്ടിലൈസ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തൊട്ടടുത്തുള്ള ബെല്ലക്കൻ കൂടെ എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ ഇപ്പോൾ പുതിയ വീഡിയോ